ആരാ വരുന്നേ? അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ. കമലഹാസനം വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലഹാസനാ എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ, ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പെടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടെത്തണ്ടറാ. പേർഷ്യയിൽ പാല് വിൽക്കുന്ന ഷെയ്ക്കുമാര് പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല. ഷെയ്ക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും അപക്രുവ. എന്നുവെച്ചാ? ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷെയ്ക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷെയ്ക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുവെന്ന് അറിയുന്നത്. ആ ഷെയ്ക്കിന്ന് എണ്ണ മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം ഒരു ലക്ഷം ബ്രഹ്മമാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലഹാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? നീ വെച്ചോ, പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നായിരിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോവും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലഹാസൻ അല്ല. സ്വന്തം കാച്ചു കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയ പുതിയ കമലഹാസൻ. കമലഹാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളവളാ തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ട് പെട്ടി, സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേശിക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയില്ലോ. പറയുന്ന കേട്ടാത്തോന്നും, ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേശിക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേശിയെ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സിനറിയേ. ഇതാ ഇത് വെച്ച്. ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറൻ ഒന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ.